എല്ലാവർക്കും ഇൻസെടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്റ്റഫർ, രോമാഞ്ചം, സ്പടികം എന്നീ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളായിട്ടാണ്. നമ്മൾ പുതിയൊരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. സിനിമ അപ്ഡേറ്റുകൾ അതിമേറിയാൻ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആദ്യമായി രോമാഞ്ചം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അർജുൻ, അശോകൻ, സൗബിൻ എന്നിവരൊക്കെ പ്രധാന റോളിലെത്തി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മമ്പൻ വിജയം നേടിയെടുത്ത ഒരു ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയാണ് രോമാഞ്ചം. ഇന്നലെ മുതൽ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ, ഓവർസീസ്, GCC എന്നിവിടങ്ങളിലും റിലീസ് ചെയ്തിരുന്നു. ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ നിന്നും മാത്രം 1 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം 8 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടും നിന്നും 9.50 കോടി രൂപയാണ് രോമാഞ്ചം എന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. വെറും 2 കോടിക്ക് താഴെ മാത്രമാണ് സിനിമയുടെ ബഡ്ജറ്റ്. സൗബിന്റെ കരിയറിലെ തന്നെ സൂപ്പർ ഹിറ്റ് സിനിമയായി രോമാഞ്ചം മാറിയിരിക്കുകയാണ്. അടുത്തതായി സ്പടികം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭദ്രന്റെ സംവിധാനത്തിൽ 1995 ലാലേട്ടനെ നായകനാക്കി ഒരുക്കിയ ഒരു ആക്ഷൻ ഫാമിലി എന്റർടൈനർ സിനിമയാണ് സ്പടികം. സ്പടികം എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം പോലെ തന്നെ 2 ദിവസവും മികച്ച കളക്ഷൻ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. വെറും 1 കോടി ബഡ്ജറ്റിൽ റീറിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ, ആദ്യ ദിനം 1.26 കോടി രൂപ നേടിയ സിനിമ, 2 ദിവസവും ലോകമെമ്പാടും നിന്നും 1 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്. ഒരു റീറിലീസ് ചിത്രം നേടുന്ന വമ്പൻ വിജയം തന്നെയാണിത്. അവസാനമായി ക്രിസ്റ്റഫർ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ മമ്മൂക്കയെ നായകനാക്കി ഒരുക്കിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണ് ക്രിസ്റ്റഫർ. ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും ഒരു മിക്സ്ഡ് അഭിപ്രായമാണ് ലഭിച്ചത്. വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 15 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ ദിനം 1.83 കോടി രൂപ കളക്ഷൻ നേടിയിരുന്നു. എന്നാൽ 2 ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ താഴേക്ക് പോവുകയായിരുന്നു. 1.20 കോടി രൂപയാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ചിത്രം 2 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടും നിന്നും 5 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വന്നാൽ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.